الصبح بدأ الصبح بدأ بسم الله الرحمن الرحيم. وعن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال يجاء بابن آدم يوم القيامة كأنه بذج فيوقف بين يدي الله فيقول له أعطيتك وخولتك وأنعمت عليك فما صنعت؟ فيقول يا رب جمعته وثمرته وتركته أكثر ما كان فارجعني آتك به كله. فيقول له أرني ما قدمت؟ فيقول ربي جمعته وثمرته أكثر ما كان فارجعني آتك به كله. فإذا عبد لم يقدم خيرا فيمضى به إلى النار. رواه الترمذي وضعفه. أنس بن مالك رضي الله عنه نبينا النبي صلى الله عليه وسلم أرولي يجاء بابن آدم يوم القيامة عندنا علي ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. കന്നഹു ബദജ് ഒരാട്ടിൻകുട്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ അത്ര ബലഹീനായിരിക്കും. ക്ഷീണിച്ച് തളർന്ന് പരവശനായി അവശനായി ഒരാട്ടിൻകുട്ടി മാതിരി ഒരു ശക്തിയുമില്ലാതെ ക്ഷയിച്ച് ബലഹീനനായ ഒരാളെ കൊണ്ടുവരപ്പെടും. അള്ളാഹുവിന്റെ മുമ്പിൽ അവനെ നിർത്തപ്പെടും. അവനോട് അള്ളാഹു ചോദിക്കും. ആ ചോദ്യം മലക്കുകൾ മുഖേനയാകാം, അള്ളാഹു നേരിട്ട് ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ചോദ്യം വാക്കുകൾ കൊണ്ടുള്ളതല്ല, ആ സാഹചര്യം കൊണ്ടുള്ളതാകാം. അള്ളാഹു ചോദിക്കും ആത്മയിട്ടുക്ക നിനക്ക് ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? നിനക്ക് ഞാൻ ജീവിതം നിനക്ക് ഞാൻ നൽകി. എന്ത് നൽകി? ജീവിതം നൽകി, ആരോഗ്യം നൽകി, പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, കാണാനും കേൾക്കാനും ശക്തി നൽകി, എല്ലാം നൽകി. നിനക്ക് ഞാൻ എത്രയോ കാര്യങ്ങൾ സൗജന്യമായിട്ട് നൽകി, ഒരുപാട് സേവകന്മാരെ നൽകി, സമ്പത്ത് നൽകി, പ്രതാപം നൽകി, ആളുകളൊക്കെ നിന്നെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു, ഇതൊക്കെ ഞാൻ നിനക്ക് നൽകി. നിനക്ക് ഞാൻ അനുഗ്രഹം ചെയ്തു. എന്താ അനുഗ്രഹം? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ കിതാബ് അവതരിപ്പിച്ചു, പ്രവാചകന്മാരെ നിയോഗിച്ചു, ഇതൊക്കെ നിഅമത്ത്, മറ്റതല്ല നിഅമത്ത്. അല്ലാഹു ആ നിഅമത്തും ചെയ്തു. നീ എന്തും കൊണ്ടാ വന്നിരിക്കുന്നത് ചോദിക്കും. നീ എന്താ ചെയ്തത്? ഇതൊക്കെ നിനക്ക് ഞാൻ തന്നല്ലോ, നീ എന്തും കൊണ്ടാണ് വന്നിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഫയഖൂലു, അവൻ പറയും, യാ റബ്ബ് അല്ലാഹുവേ ജമ്മഅതുഹു, ഞാൻ അതൊക്കെ ഒരുമിച്ച് കൂട്ടി, വസമ്മർത്തുഹു, അതൊക്കെ ഞാൻ പരിപോഷിപ്പിച്ചു, വർദ്ധിപ്പിച്ചു, ഒരുപാടാക്കി, തറക്തുഹു അക്സറമാക്കാൻ, എത്ര ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതലാക്കി, ഞാൻ വളരെ കൂടുതലാക്കി വിട്ടിട്ടാണ് വന്നത്. ഞാൻ മരിച്ചപ്പോ ഒന്നും കൊണ്ടുവന്നില്ല, എല്ലാം വിട്ടിട്ടാണ് വന്നത്. അള്ളാഹ് ഒന്ന് മടക്ക് മടച്ചവനെ ആദ്യ ബഹിക്കുല്ലി, അതൊക്കെ ഞാൻ ഇങ്ങ് എടുത്തോണ്ട് വരാം. ഫയഖൂലു ലഹു, അള്ളാഹു അവനോട് പറയും, അരിനി മാ ഖദ്ദംത, നീ മുമ്പേ അയച്ചത്, ആഖിറത്തിലേക്ക് വേണ്ടി അയച്ചത് അത് കാണിച്ചു തന്നാ മതി, വിട്ടിട്ട് വന്നത് എനിക്ക് കാണണ്ട, നീ മുമ്പേ അയച്ചത് എന്താ അത് കാണിച്ചു. ഫയഖൂലു, അപ്പോൾ അവൻ വീണ്ടും പറയും, യാ റബ്ബ് അല്ലാഹുവേ ജമ്മഅതുഹു വസമ്മർതുഹു അക്സറമാക്കാൻ, ഞാൻ ഒരുമിച്ച് കൂട്ടി, ഞാനത് ഒരുപാടാക്കി, ഉണ്ടായിരുന്നതിനേക്കാൾ എത്ര വർദ്ധിപ്പിച്ചു, ഫർജീനി ആദിക്ക ബിഹി കുല്ലി, നീ ഒന്ന് മടക്ക് മറച്ചവനെ ഞാൻ ഇപ്പൊ പോയിട്ട് എല്ലാം കൊണ്ടുവരാം. ഫൈദാ അബുദുൻ ലം യുഖദ്ദിം ഖൈറ, ആ മനുഷ്യൻ അവനക്കൊന്നും ഹാജരാക്കാൻ കഴിയില്ല. ഫയുംദാ ബിഹാ ഇലന്നാർ, അവനെ വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടും. തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു, അദ്ദേഹം ഈ ഹദീസ് സനദ് ബലഹീനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, റബ്ബി റജിഊൻ ലഅല്ലി അഅ്മലു സാലിഹം ഫീമാ തറക്ത കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹു പറയുന്നുണ്ട്, മരിക്കുന്ന സമയത്ത് പറയും, പടച്ചനെ ഒന്ന് മടക്ക അല്ലാഹുവേ, ഞാൻ നന്മയൊക്കെ ചെയ്തിട്ട് ഇപ്പം ഇങ്ങോട്ട് വരാം, ചില സമയം എന്താ കൊടുക്കോ? ഇല്ല. നമ്മളോട് ആലോചിക്കണം, എന്താണ് എൻ്റെ ആഹൃത്തിലേക്ക് മുൻകൂട്ടി അയച്ചത്, മുൻകൂട്ടി അയച്ചത്, അതാകണം നമ്മുടെ ചിന്ത. ഞാൻ എന്ത് വിട്ടിട്ട് പോണ്, വിട്ടിട്ട് പോണ്, എത്ര വിടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി, അത് ചിന്തിക്കാനുള്ളതല്ല, ഞാൻ ആഹൃത്തിലേക്ക് വേണ്ടി എന്ത് അയച്ചു, അതാണ് ചിന്തിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദർ
ഓരോ നഫ്സും മാ ഖദ്ദമത ലിഗദ് ഓരോരുത്തരും ചിന്തിക്കട്ടെ പരലോകത്തേക്ക് വേണ്ടി അവരെന്താണ് മുൻകൂട്ടി അയച്ചിട്ടുള്ളതെന്ന്. അതാണ് പ്രശ്നം. അമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈർ തജിദൂഹു ഇൻദല്ലാഹ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആഖിറത്തിലേക്ക് മുൻകൂട്ടി അയച്ചത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. അതേ കാണാൻ കഴിയൂ. ഇവിടുന്ന് വിട്ടിട്ട് പോയി ഒന്നും കാണാൻ പറ്റൂല. മടങ്ങി വരാന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ ശരിയായ രൂപത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് കഴിയണം. ഒരാള് ഒരടിമയ്ക്ക് കുറെ സാധനങ്ങൾ കൊടുത്തു, എന്തിനാണ്? കച്ചവടം ചെയ്യാൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. ആ നേതാവ് പറഞ്ഞത് അവനനുസരിച്ചില്ല. അവനതുകൊണ്ട് ആ മൂലധനത്തെ അവൻ നശിപ്പിച്ചു. അവൻ്റെ അതിൻ്റെതല്ലാത്ത സാധനങ്ങൾ വെച്ചു, കച്ചവടമൊക്കെ ചെയ്തു. അവന് അതിൻ്റെതായ അവന് ലാഭമൊന്നും ഉണ്ടാക്കുന്നതിന് പകരം അത് കട്ടിച്ചു പൊളിച്ചു കൊണ്ട് തീർത്തു. എന്നിട്ട് ഉടമസ്ഥനെടുത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഉലായികല്ലദീന അസ്തറഉൽ ളലാലത ബിൽ ഹുദാ ഫമാറ ബിഹ തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അല്ലാഹു പറയുന്നുണ്ട്, സന്മാർഗത്തിന് പകരം ദുർമാർഗത്തെ വാങ്ങിയവർ, അവരുടെ കച്ചവടം ലാഭകരമേ അല്ല, അവർ സന്മാർഗം പ്രാപിക്കുന്നവരുമല്ല. യഥാർത്ഥ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ആഖിറത്തിലേക്കുള്ള അനുഗ്രഹമാണ്. ബാക്കിയുള്ളതൊക്കെ വെറുതെ പാഴാണ്. ദുനിയാവിയ അനുഗ്രഹങ്ങൾ അതൊക്കെ പ്രയോജനമില്ല, കുറച്ചു നേരത്തേക്കുള്ളതാണ്. നമ്മൾ ആയത്തിലും കേൾക്കുന്നത് തന്നെ, ഹദീസിലും വായിക്കുന്നത് തന്നെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇത് ഇറങ്ങുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രസക്തമായതിൻ്റെ ഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ലക്ഷ്യമായ ആഖിറത്തിനെ, നമ്മളെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് ചെറുപ്പത്തിലെ പണം 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 ഇതിങ്ങനെ ചിന്തിച്ചത് കയറ്റാണ് എല്ലാവരുടെ ഉള്ളിലും. ഇതിന് പകരം ആഖിറം ആഖിറം സ്വർഗം 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 ഈ ചിന്തയും പറച്ചിലും നമ്മളിൽ വ്യാപകമാകണം വ്യാപകമാകണം. ഖബറിൽ ഇതുണ്ടാവും, സ്വർഗത്തിൽ ഇതുണ്ടാവും, നരകത്തിൽ ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഉള്ളത്. ഇത് ചർച്ച ചെയ്ത് 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 ഈ ദുനിയാവിനുള്ള താല്പര്യം അവിടെ മനസ്സിൽ പോകണം. ആ കാരണം നമ്മുടെ ചുറ്റും നമ്മൾ ജീവിക്കുന്ന ഭാഗങ്ങളും മൊത്തം ദുനിയാവാണ്. ദുനിയാവിലേക്ക് മനസ്സിനെ വലിച്ചടുപ്പിക്കുന്നതും ആഖിറത്തിൽ നിന്ന് വലിച്ചകറ്റുന്നതുമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി ആഖിറത്തെ കുറിച്ച് പറഞ്ഞും കേട്ടും പറഞ്ഞും കേട്ടും ദുനിയാവിനെ കുറിച്ചുള്ള ഉറപ്പും ആഖിറത്തെ കുറിച്ചുള്ള ആഗ്രഹവും ഉള്ളവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല തൗഫീക് നൽകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.